വളരെ രുചികരമായ കപ്പൂച്ചിനോ വളരെ സിമ്പിളായിട്ട് വളരെ രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ എല്ലാ സ്നേഹിതർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കപ്പൂച്ചിനോ തയ്യാറാക്കുന്നതെന്ന്. ദയവായി നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് കപ്പൂച്ചിനോ തയ്യാറാക്കി കുടിച്ച് നോക്കണം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, നിങ്ങൾ വീണ്ടും വീണ്ടും അതുപോലെ തയ്യാറാക്കി കുടിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമുക്ക് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ്സാണ്. എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഒരു ഗ്ലാസ് ഉണ്ടാവും. ഇനി വേണ്ടത് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്, നെസ്കഫേ ക്ലാസിക്. അപ്പോൾ നിങ്ങളുടെ കൈവശം ഏതാണ് ഉള്ളത് അതനുസരിച്ച് ആ കോഫി എടുത്താൽ, കോഫി പൗഡർ എടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇത് ഗുണനിലവാരമുള്ള ഒരു കോഫി പൗഡർ എടുക്കണമെന്നേ ഉള്ളൂ. നെസ്കഫെ എന്തായാലും നല്ലൊരു കോഫി പൗഡർ തന്നെയാണ്, ഞാൻ സാധാരണ അതാണ് ഉപയോഗിക്കാറ്. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇടണം. അപ്പോൾ രണ്ട് കോഫി തയ്യാറാക്കാൻ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ മതിയാവും. നമുക്കിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് സാക്ഷിയൊക്കെ കിട്ടുമല്ലോ, കോഫി പൗഡറിൻ്റെ സാക്ഷി നെസ്കഫേയുടെയും ബ്രൂ ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഒരു മൂന്ന് സാക്ഷി എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കോഫി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ടു. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കണം കേട്ടോ, അത് മറക്കരുത്. അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാൻ പോവുകയാണ്. നമുക്ക് അത്യാവശ്യം മധുരം, എനിക്ക് അത്യാവശ്യം മധുരം വേണം, അതുകൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കും. ഒരു അപ്പോൾ രണ്ട് കോഫിക്കാണ് ഈ മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ. രണ്ട് കപ്പ് കപ്പുച്ചീന തയ്യാറാക്കാനാണ് ഈ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും. അപ്പം മധുരം കുറച്ച് കുറവ് മതിയെന്നുള്ളവർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി, പക്ഷേ കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം. ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചവെള്ളമില്ലേ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂൺ വെള്ളം ആദ്യം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം വേണ്ട എന്നുള്ളവർക്ക് പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട്, ടീസ്പൂൺ നമുക്കറിയാം ചെറിയ സ്പൂണിൽ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം ഇളക്കുന്ന സമയത്ത് നല്ലൊരു തിക്നെസ് ആയിരിക്കും, നല്ലൊരു കട്ടി തോന്നും, എന്നാലും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഇളക്കിയപ്പോഴാണ് ഏകദേശം എന്താ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി എന്തെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂണും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് തോന്നും നമുക്ക് ഈ വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചങ്ങ് ഇളക്കിയാൽ പോരെയെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഓരോ ഘട്ടം ഘട്ടമായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് ഇളക്കണം. അതും ഒരുപാട് കോരി ഒഴിക്കരുത്, ആദ്യം ഒരു ടീസ്പൂൺ, പിന്നെ അത് അര ടീസ്പൂണാക്കണം, എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കണം. അതിനുശേഷം നമുക്ക് നോക്കാം ഏത് പരുവത്തിലായിരുന്നു. ഒരു ഒന്നര ടീസ്പൂൺ വെള്ളമായപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഇളക്കേണ്ട അത്ര ആ ഒരു തിക്നെസ് ഇപ്പം ഇല്ല, കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇളകണ്ടില്ലേ, അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, നമുക്കിത് പോരാ. ഇനിയും ഒരു അര ടീസ്പൂണും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇളക്കുന്ന ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആദ്യം ഇളക്കിയതിൻ്റെ അത്ര തിക്നെസ് ഇല്ല, വീണ്ടും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ സോഫ്റ്റായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതുവരെ ഞാനൊരു രണ്ട് ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം പോരാ, നമുക്ക് കുറച്ചുകൂടി നല്ല ക്രീമി ആയിട്ടൊരു ടെക്സ്ചർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂണും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അര ടീസ്പൂണും കൂടി വെള്ളം ഒഴിച്ച് ഞാനൊരു ഒരു മിനിറ്റും കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കും. അപ്പോൾ
ഒരു രണ്ടര ടീസ്പൂൺ വെള്ളവും ഒരു മൂന്ന് മിനിറ്റും നന്നായിട്ട് ഇളക്കിയാൽ നമുക്ക് കപ്പൂച്ചീനോ തയ്യാറാക്കാനുള്ള ആ ഒരു പെർഫെക്റ്റ് രീതിയിൽ കിട്ടും. അപ്പം ഞാനിത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കട്ടെ. അപ്പം ഞാൻ ഒരു മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം ഇതാ കണ്ടില്ലേ, നമ്മുടെ കപ്പൂച്ചീനോ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പം ഞാൻ ഓരോരോ ഘട്ടത്തിലും അല്പാൽപ്പം വെള്ളം ഒഴിച്ച് മൊത്തം രണ്ടര ടീസ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ തയ്യാറാക്കുക, തയ്യാറാക്കി ഈ ഒരു പരുവത്തിന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതങ്ങോട്ട് തയ്യാറാക്കി മാറ്റി വെച്ചിട്ട് ഇനി നമുക്കെന്ത് വേണം, പാലാണ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ പോയി പാൽ തിളപ്പിച്ചിട്ട് വരാം. ഞാനിപ്പോൾ ഒരു കപ്പ് കപ്പൂച്ചീനിയാണ് തയ്യാറാക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കപ്പ് പാലാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ട് കപ്പ് കപ്പൂച്ചീനോ തയ്യാറാക്കാൻ രണ്ട് കപ്പ് പാൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, ഏട്ടൻ ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് ഒരു കപ്പ് പാലാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ പാലിനകത്ത് ഒരുപാട് വെള്ളമൊന്നും എടുത്തൊഴിച്ച് കളയരുത്, നല്ല കട്ടിയുള്ള പാലിൽ തന്നെയാണ് ഈ കപ്പൂച്ചീന തയ്യാറാക്കേണ്ടത്. അപ്പോൾ പാലൊക്കെ തിളപ്പിച്ച് ഞാൻ കൊണ്ട് വച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കപ്പൂച്ചീന തയ്യാറാക്കാനുള്ള ഒരു കപ്പ് എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന അതിൽ നിന്ന് ഒരു സ്പൂൺ ഈ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു കപ്പ് കപ്പൂച്ചീന മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് ഞാനൊരു ജാറിലാക്കി നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. ഞാനെപ്പോഴും പറയുന്ന ഫ്രഷായിട്ട് തയ്യാറാക്കി കപ്പൂച്ചീന ഉണ്ടാക്കുന്നത് തന്നെയാണ് വളരെ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വച്ചിരിക്കുന്ന പാൽ നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു കപ്പ് പാൽ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഒരു സ്പൂണല്ലേ ചേർത്തത്, ഇനി ഒരു സ്പൂണും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന കപ്പൂച്ചീനേക്കാൾ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്കും വീട്ടിൽ തയ്യാറാക്കി കപ്പൂച്ചീനോ കഴിക്കാം. ഈ ഒരു ലോക്ക്ഡൗണിലെ കാലഘട്ടത്ത് ഇപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി കപ്പൂച്ചീനോ തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ കഴിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. ഞാനിത് ഒരു അല്പം ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് ഈ ഒരു ലവിൻ്റെ ചിഹ്നം വരച്ചത്. നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, വേണ്ടെങ്കിൽ വരയ്ക്കേണ്ട, ഒരു കുഴപ്പമില്ല. അപ്പോൾ തീർച്ചയായിട്ടും കപ്പൂച്ചീനോ തയ്യാറാക്കണം. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ചീസ്.